Classification of audit on the basis of a degree of independence. On the basis of degree of independence in the basis of classification ചെയ്തതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് രണ്ട് ടൈപ്പ് ഓഡിറ്റ് ആണ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് ബേസ് ഉള്ളത്. ഒന്ന് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ്, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ്. രണ്ടാമത്തെ ഇൻ്റേണൽ ഓഡിറ്റ്. എന്താണ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിന് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നുകൂടി പേരുണ്ട്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി ഫേം ഈസ് കണ്ടക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻ്റ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ്. ഇൻഡിപെൻഡൻ്റ് പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ഞാൻ വിളിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ കമ്പനിയിലൊക്കെ നടക്കുന്ന ഓഡിറ്റൊക്കെ ഒരു ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് ആണ്. ഇത് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്നത്. കമ്പനിയൊക്കെ ആകുമ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് പീരിയോഡിക്കലി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പീരീഡ്, ഒരു ആഫ്റ്റർ എൻഡ് ഓഫ് ദി പീരീഡ്, ഒരു പീരീഡ് എൻഡ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്ന ആഫ്റ്റർ എ പീരീഡ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് ഇൻ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് വിച്ച് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സും സിസ്റ്റംസും പ്രൊസീജിയേഴ്സ് ഒക്കെ, കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് വിളിക്കുന്നത്, ഓഡിറ്റിന് ചെയ്യുന്ന എന്ത് വിളിക്കുന്നത്, സിസ്റ്റമാറ്റിക് ഓഡിറ്റ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ് സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ഇൻ്റേണൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് നിയമിച്ച എംപ്ലോയീസ് തന്നെയാണ്, സ്റ്റാഫാണ് അതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് അവരറിയപ്പെടുക. അത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഇൻ്റേണൽ ഓഡിറ്റേഴ്സ് എന്നറിയപ്പെടും. ഓർഗനൈസേഷന് അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളെ ഇൻ്റേണൽ ഓഡിറ്റേഴ്സ് എന്നറിയപ്പെടും. ഇതിൻ്റെ പ്രത്യേകത ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആയിരിക്കും. ഇത് ഗോസ് ബിയോണ്ട് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരുടെ ഓഡിറ്റിംഗ് വരുന്നത്. ഇത് ഇവാലുവേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ്. ഓർഗനൈസേഷൻ്റെ പല ആക്ടിവിറ്റീസ് ഇവരെന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യും. കൂടാതെ സജസ്റ്റ് ടു ദി മാനേജ്മെൻറ്റ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ്. എന്തെങ്കിലും സജഷൻസ് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് എന്ത് ചെയ്യും, മുന്നോട്ട് വെക്കും. ഇതാണ് ഇൻ്റേണൽ ഓഡിറ്റ്. എന്താണ് ഇൻ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇൻ്റേണൽ ഓഡിറ്റ് എന്നുള്ളത് ഒരു ഇൻ്റേണലായിട്ടുള്ള സ്റ്റാഫ് തന്നെ നടത്തുന്ന ഓഡിറ്റാണ് ഇൻ്റേണൽ ഓഡിറ്റ്. എന്നാൽ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ്, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡൻ്റ് പേഴ്സണാണ് നടത്തേണ്ടത്. സാധാരണ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് നടത്തുന്നത് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കമ്പനിയുടെയൊക്കെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ്, അതേസമയം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് നടത്തുന്നത്. എന്നാൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് നടത്തുന്നത്. എന്നാൽ ഇൻ്റേണൽ ഓഡിറ്ററാണ് ഇൻ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇൻ്റേണൽ ഓഡിറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഇൻ്റേണൽ ഓഡിറ്റ് ഈസ് ഒരിക്കലും തന്നെ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ഇറ്റ് ഈസ് ഓപ്ഷണലാണ്. ഓപ്ഷണലാണ് ഒരു ഇൻ്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. സ്ഥാപനത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻ്റേണൽ ഓഡിറ്റ് നടത്താം, ഇൻ്റേണൽ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രത്യേകത ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്നുള്ളതാണ്. ഇതൊരു കണ്ടിന്യൂസ് ടൈപ്പ് ഓഡിറ്റ് ആണ് എന്ത് ഇൻ്റേണൽ ഓഡിറ്റ്. ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് എന്താണ്, ഒരു എൻഡ് ഓഫ് ദി പീരീഡിലാണ് ഒരു കണ്ടക്ട് ചെയ്യുക, ആഫ്റ്റർ എ പീരീഡാണ്.
സ്യൂട്ടബിൾ ടു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്റേണൽ ഓഡിറ്റ് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിന് മാത്രം അനുയോജ്യമാണ്. അത് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ലോക്കൽ ബോഡീസ് ഇവയ്ക്ക് മാത്രം അനുയോജ്യം, സ്യൂട്ടബിൾ ആണ്. ഇന്റേണൽ ഓഡിറ്റ് ജനറലി കണ്ടക്റ്റഡ് ബൈ ഓൺ എംപ്ലോയീസ്. സ്വന്തം എംപ്ലോയീസിനെ തന്നെ തിരഞ്ഞെടുത്തിട്ട് അവരെ സ്പെഷ്യലി എന്ത് ചെയ്യുന്ന, അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുക. എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ എന്ത് ചെയ്യുന്നു, നിയോഗിക്കുന്നതാണ്, അതിനായിട്ട് നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ടഡ് ഫോർ അസർട്ടൈനിങ് ദാറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്താണ്, എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ചിലപ്പോൾ സംടൈംസ് എന്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസ് പ്രൊഫഷണൽ ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒക്കെ ഇതിൽ അപ്പോയിന്റ് ചെയ്യാം. എന്നാൽ നിർബന്ധമില്ല, ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ള നിർബന്ധം ഇല്ല. സി എ ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം നിർബന്ധം, ഇന്റേണൽ ഓഡിറ്റർക്ക് ഇല്ല. ഇതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് വേരീസ് ഫ്രം ബിസിനസ് ടു ബിസിനസ്. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ എന്താണ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്താവും, മാറി മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സി വെദർ ഓപ്പറേഷൻസ് ഓഫ് ദി പ്രോഗ്രാംസ് ആർ ബീങ് കാരീഡ് ഔട്ട് ആൻഡ് എസ് പ്ലാൻഡ് ബൈ ദി ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്തനുസരിച്ച് തന്നെയാണോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നത്, കാരീഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്റേണൽ ഓഡിറ്റർ നിയോഗിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി, കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്, സ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിനാണ്, ജനറലി കണ്ടക്ടഡ് ബൈ ഓൺ എംപ്ലോയീസ് ആണ്, കണ്ടക്ടഡ് ഫോർ അസർട്ടൈനിങ് ദാറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, അസർട്ടൈനിങ് ദാറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒബ്ജക്റ്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് വേരീസ് ഫ്രം ബിസിനസ് ടു ബിസിനസ്. ഇതിൻ്റെ പ്രോഗ്രാംസ് ഓപ്പറേഷൻസ് ഒക്കെ എന്താണ്, ടോപ്പ് മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇന്റേണൽ ഓഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ നടത്തുന്നത്. അത്തരത്തിലാണ് ഇന്റേണൽ ഓഡിറ്റ്. എന്നാൽ എന്താണ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ്, എന്താണ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തത് ഇന്റേണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റും തമ്മിൽ, ഇന്റേണൽ ഓഡിറ്റ് വേഴ്സസ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ്, ഇതാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ആവശ്യത്തിനാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അയാളുടെ അപ്പോയിന്റ്മെന്റ് മെയ്ഡ് ബൈ എന്താണ് ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് ആരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോയിന്റഡ് ബൈ മാനേജ്മെന്റ് ആണ്. എന്നാൽ അപ്പോയിന്റഡ് ബൈ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് ഓപ്ഷണലാണ്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് കമ്പൽസറി ബൈ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് കമ്പൽസറി ബൈ സ്റ്റാറ്റ്യൂട്ട് ആണ്. കമ്പനി അക്കൗണ്ടിൻ്റെ ഒക്കെ ഓഡിറ്റ് നിർബന്ധമാണ്, കമ്പൽസറി ആണ്, ഇത് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് വരുന്നതാണ്. ഇന്റേണൽ ഓഡിറ്റ് നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെ കേസ് പറയുന്നുണ്ട്, കമ്പനീസിന്റെ ആക്ട് അനുസരിച്ച് കമ്പനീസ് ആക്ട് ടു സെക്ഷൻ ടു അണ്ടർ സെക്ഷൻ 226 ഓഫ് കമ്പനീസ് ആക്ട് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അതായത് ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം എന്നുള്ള, അതാണ് കമ്പനീസ് ആക്ട് അണ്ടർ സെക്ഷൻ 226 പറയുന്നത് ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 226 ഓഫ് ദി കമ്പനീസ് ആക്ട് എന്തുണ്ടായിരിക്കണം, ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അത്തരത്തിലൊരു ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നില്ല. ദെൻ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ജനറലി സ്റ്റാഫ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. സ്റ്റാഫ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. ഒരു
ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം അതേ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ കൊണ്ട് തന്നെയാണ് ഓഡിറ്റ് ചെയ്യിക്കുന്നത്. എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തുന്നത് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കും. പേഴ്സന്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കണം. ദെൻ മാനർ ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ മാനർ എങ്ങനെയായിരിക്കണം. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തുന്നത് ആഫ്റ്റർ എ പീരീഡ്, കണ്ടക്റ്റഡ് ആഫ്റ്റർ എ പീരീഡ്, ഒരു പീരീഡിന് ശേഷമാണ്. സാധാരണയായി നമ്മളൊരു എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലായിരിക്കും ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തുക. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്? കണ്ടിന്യൂസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ടു എൻഷർ കംപ്ലയൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കമ്പനീസിന്റെ ഓർഗനൈസേഷൻസിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാൻസും പോളിസീസും പ്രൊസീജിയേഴ്സും അനുസരിച്ച് തന്നെയാണോ കമ്പനി റൺ ചെയ്തു പോകുന്നത് എന്ന് അത് എൻഷർ ചെയ്യുക. അതിൻ്റെ എൻഷർ കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻസ്, ആ പ്രൊവിഷൻ അത് പ്ലാൻസ് അനുസരിച്ച് തന്നെയാണോ പോകുന്നതെന്ന് എൻഷർ ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്. എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ടു എൻഷർ ദാറ്റ് ദ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ആസ് പെർ ലോ. ടു എൻഷർ ദാറ്റ് ദ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ആസ് പെർ ലോ, ലോ പ്രകാരം തന്നെയാണോ നമ്മുടെ അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അവ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് നൽകുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണോ, ബാലൻസ് ഷീറ്റും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ കാണിക്കുന്നത്. ഇത് രണ്ടും എൻഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്ററുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഡിറ്ററുടെ ഉത്തരവാദിത്വം, അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ, അത് കൃത്യമായ ഫിനാൻഷ്യൽ പൊസിഷനോ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസോ കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഇതുവരെ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്, അതേസമയം ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒന്ന് ഓപ്ഷണൽ ആണ്, മറ്റൊന്ന് കമ്പൽസറി ആണ്. ഒന്നിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, മറ്റൊന്നിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. പിന്നെ ജനറലി സ്റ്റാഫാണ് ചെയ്യുന്നത്, മറ്റേത് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂസ് ആണ്, മറ്റൊന്ന് എൻഡ് ഓഫ് ഒരു പീരീഡ്, ഒരു പീരീഡിൻ്റെ എൻഡിലാണ്, ആഫ്റ്റർ എ പീരീഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റീവ്സ് പറയുന്നു, ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു പ്ലാൻസ് പോളിസീസ് പ്രൊസീജിയേഴ്സിനായിട്ട് കംപ്ലയൻസ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അതേസമയം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് കാണിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ എന്താണ് ഇന്റേണൽ ഓഡിറ്റിൻ്റെ മറ്റു ഫീച്ചേഴ്സ്, മറ്റ് ഡിഫറൻസസ് എന്ന് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതാണ്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്നാൽ അത് പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. എന്നാൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ് മാത്രമാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളത്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളത് ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ് മാത്രമാണ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ദി എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആണ് ഓഡിറ്റിന്റെ സ്കോപ്പൊക്കെ തീരുമാനിക്കുന്നത്. അതായത് മാനേജ്മെന്റ് ആണ്, ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്, എന്തിനു മാനേജ്മെന്റിന്റെ പർപ്പസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്ന ഓഡിറ്റർ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പും അവരുടെ ഡ്യൂട്ടീസും ഒക്കെ എന്ത് ചെയ്യുന്ന നിർണ്ണയിക്കാൻ, എന്തിനുള്ള റൈറ്റ് ആർക്കാണുള്ളത്, ആരാണ് നിശ്ചയിക്കുന്നത്, മാനേജ്മെന്റ് തന്നെയാണ്. എന്നാൽ
ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ചെയ്ത് അതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ ഡിഫൈൻഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്ട് പ്രകാരം അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ സ്കോപ്പ് ഓഫ് ഓഡിറ്റും സ്കോപ്പ് ഓഫ് ഓഡിറ്റിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസ്. ദെൻ ഡിപ്പെൻഡൻസി നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റിനോട് ഡിപ്പെൻഡന്റ് ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റർ, എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ. ഡിപ്പെൻഡന്റ് ഓഡിറ്റിന്റെ കേസിൽ ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാനേജ്മെന്റ് ആയിരിക്കും. മാനേജ്മെന്റ് ആരും എന്ത് ചെയ്യണ്ടില്ല, ആശ്രയിക്കേണ്ടില്ല, നിയന്ത്രണം ഉണ്ടാവില്ല, ആരുടെ ഒരു നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നവർക്ക്. പിന്നെ ഡിറ്റർമിനേഷൻ, ഡ്യൂട്ടി ക്യാൻ ബി മോഡിഫൈഡ്. ഡ്യൂട്ടി എന്ത് ചെയ്യപ്പെടാ, മോഡിഫൈ ചെയ്യാൻ മാനേജ്മെന്റ് വേണമെങ്കിൽ ഇന്റേണൽ ഓഡിറ്റർ കേസിൽ. എന്നാൽ ഡ്യൂട്ടി ഒരിക്കലും തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ കേസ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ കേസിൽ ഡ്യൂട്ടി ഒരിക്കലും തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് റിമൂവൽ ഓഫ് ഓഡിറ്റർ. ഇന്റേണൽ ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ കഴിയുക മാനേജ്മെന്റിനാണ്, എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കില്ല, ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് മാനേജ്മെന്റിനാണ്. ഇത്രയാണ് മാനേജ്മെന്റ് നടത്തുന്ന ഇന്റേണൽ ഓഡിറ്റും ഇൻഡിപെൻഡന്റ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തുന്നത് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ. പിന്നെ കമ്പൽസറി ആണ്, അതേസമയം മറ്റേത് ഓപ്ഷനിലാണ് എന്ന് പറഞ്ഞു. ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 226 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രകാരം വേണം. ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ് നടത്തുകയെന്ന് പറഞ്ഞു. ഇതന്നെ ആഫ്റ്റർ എ പീരീഡ് ആണെന്ന് പറഞ്ഞു. അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കുന്നതെന്ന് ഉറപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എല്ലാ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളത് ഇൻസിഡന്റ് ഒബ്ജക്റ്റീവ് മാത്രമാണ്. അതുപോലെ തന്നെ ഡിഫൈൻഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് മാനേജ്മെന്റ് ആണ്, അവരുടെ നിയന്ത്രണം ആരുടെ കയ്യിലല്ല. അതുപോലെ തന്നെ ഡ്യൂട്ടി കാനോട്ട് ബി മോഡിഫൈഡ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇത്രയാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. തന്നെ ഇനി ഇന്റേണൽ ചെക്ക് സിസ്റ്റവും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ചെക്ക് ഫേം ഈസിലി അഡാപ്റ്റ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം, അതേസമയം ഓൺലി ലാർജ് ഫേംസ് ക്യാൻ അഫോർഡ് ദി കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ കോസ്റ്റ് വലിയ സ്ഥാപനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വഹിക്കാൻ പറ്റുള്ളൂ. ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ ചെക്കും തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് ലാർജ് ഫേംസിന് മാത്രം അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്, എന്നാൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഫേം ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ദെൻ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ അറ്റ് ദി സെയിം ടൈം ആണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. എന്നാൽ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ചെക്ക്ഡ് ബൈ അനദർ ആഫ്റ്റർ ഫോർമർ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക്, ഒരാൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിവൈസ് ടു മിനിമൈസ് ചാൻസ് ഓഫ് എറർ ആൻഡ് ഫ്രോഡ്. എററിൻ്റെ ഫ്രോഡിൻ്റെ ചാൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് ഈസ് ഡിവൈസ് ടു ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് എറർ ഓൾറെഡി കമ്മിറ്റഡ്. ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള എറർ ആൻഡ് ഫ്രോഡ് എന്ത് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ദെൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന് നോ സെപ്പറേറ്റ് സ്റ്റാഫ് ഈസ് അപ്പോയിൻ്റ്. ഒരു സെപ്പറേറ്റ് സ്റ്റാഫിനെ അവിടെ നിയമിക്കുന്നില്ല. എന്നാൽ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റിന്റെ കേസിൽ സ്പെഷ്യലി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇറ്റ് ഈസ് ഇന്റേണൽ മാനേജ്മെന്റ് ആണ്, ബട്ട് ഇന്റേണൽ ഓഡിറ്റ് ഫോർ ദി ടോപ്പ് മാനേജ്മെന്റിനാണ്, ടോപ്പ് ലെവൽ അതോറിറ്റിക്ക്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം ട്രീറ്റഡ് ആസ് ഇൻസ്റ്റന്റ് ഓഡിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മാനേജ്മെന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഓഡിറ്റ്. അപ്പം നമ്മൾ ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ ചെക്ക് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അതിൽ ഒന്നിൻ്റെ അത് അഫോർഡ് ചെയ്യാൻ എന്താണ് സാധിക്കില്ല, ഇന്റേണൽ ചെക്ക് സിസ്റ്റം അഫോർഡ് ചെയ്യാൻ സാധിക്കും ഈസിലി, എന്നാൽ മറ്റേത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, അത് ലാർജ് ഫേംസിന് മാത്രമേ അഫോർഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം വർക്ക് വൺ സ്റ്റാഫ് ഡൺ ചെയ്തത് അതേ സമയം അറ്റ് സെയിം ടൈം തന്നെ മറ്റൊരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വൺ സ്റ്റാഫ് ഡൺ വർക്ക് എന്ത് ചെയ്യുന്നു, ചെക്ക്ഡ് ബൈ അനദർ ആഫ്റ്റർ ഫോമർ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക്, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഒന്ന് ഡിവൈസ് ടു മിനിമൈസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ചാൻസ് തന്നെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് ഡിറ്റക്ട് ആൻഡ് ഫ്രോഡ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആഫ്റ്റർ കംപ്ലീറ്റ് ആഫ്റ്റർ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ശേഷം ഉള്ള എറേഴ്സും ഫ്രോഡ്സും കണ്ടെത്താനുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ലാർജ് ഫേം അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, ലാർജ് ഫേമിന് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിവൈസ് ടു ഡിറ്റക്ട് ഫ്രോഡ് ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ സ്പെഷ്യലി അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് കൺസിഡർ ആസ് മാനേജ്മെന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഡിറ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ഓഡിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നും എന്താണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റും എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും തമ്മിൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പോയിൻമെന്റിലും അതിൻ്റെ നാച്ചുറലും അതിൻ്റെ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസിലും ഒക്കെ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട്, ആ ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂസ് ആണ്, കമ്പൽസറി അല്ല, സ്യൂട്ടബിൾ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ജനറലി കണ്ടക്റ്റഡ് ഓൺ എംപ്ലോയീസ് തന്നെ നിയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ദെൻ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിൻ്റെ എത്താണ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ ഇന്റേണൽ ഓഡിറ്റ് വേഴ്സസ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു. അപ്പോയിന്റബിൾ ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞു, കമ്പൽസറി ആണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഓപ്ഷനിലാണ്, ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു, ഒരു സ്റ്റാഫ് തന്നെയാണെന്ന് പറഞ്ഞു. ഇതാണ് ഇന്റേണൽ ഓഡിറ്റിൻ്റെയും ഇൻഡിപെൻഡന്റ് ഓഡിറ്റിൻ്റെയും ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.